Hi friends, ellavarkum VP's life inde mattoru video like swagatham swagatham suswagatham appo innatha video ennu parayanathu mattonnu alla ende veedinattu oru temple undu sharkara devi kshetram appo avade innu pongala mahotsavana ekadesham corona ki sheshana avaru veendum ee endana ambalangal usavum karyangalokke vekkunnathu ippozhanalla appo adondu enna ekadesham rendu ra varshathinu shesham ulla oru വലിയൊരു ആഘോഷമാണ് ഞങ്ങളുടെ നാട്ടിൽ. അപ്പം ഞാനിന്ന് ഓഫ് എടുത്തു, ഇപ്പോൾ കുളിച്ചു, ഡ്രസ് ചേഞ്ച് ചെയ്തു, റെഡി ആകാനുള്ള എന്താണ് പത്രപ്പാടിലാണ്. ഇപ്പോൾ സമയം ഏകദേശം 7:00 to 8:00 എനിക്ക് ഇറങ്ങണം. 9:30 പൊങ്കാല സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനും ഏകദേശം 3.5 വർഷത്തിനൊക്കെ ശേഷമാണ് ഒരമ്പലത്തിൽ പൊങ്കാല ഇടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ക്ഷേത്രം കാണിക്കും, അവിടെ എത്തുമാത്രം ആൾക്കാർ വരും എന്നുള്ളത് കാണിക്കും. എന്നെക്കൊണ്ട് പറ്റുന്ന പരമാവധി ഞാൻ എന്താണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് പോയാലോ? ഇപ്പോൾ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വഴിയെ റെഡി ആകുന്നതും കൂടി കണ്ടുകൊണ്ട് പോവാം. സാധന സാമഗ്രികളൊക്കെ എഴുതുകയാണ്. ഒരു ഗമ്മലിട്ടു, ഒരു ബാങ്കിലിട്ടു, ഒരു നെക്ചെയിൻ ഇടാൻ പോവുകയാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ് കേട്ടോ. എനിക്ക് അധികം അങ്ങനെ ഇങ്ങനെയുള്ള ഒന്നും മനസ്സിൽ നെക്ചെയിൻ അങ്ങനെയൊന്നും ഇല്ല. ഒന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാത്തിൻ്റെ കൂടെ അത് തന്നെയാണ് യൂസ് ചെയ്യാറ്. ഞാൻ യൂസ് ചെയ്യൽ വളരെ കുറവാണ്. അപ്പോൾ പിന്നെ ഞാൻ മേടിച്ച് വെച്ചാലത് ചുമ്മാ ക്യാഷ് പോകുന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും തന്നെ ഇല്ല. ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് മോർണിംഗ് ഉറക്കം കിട്ടും. എനിക്ക് ഇപ്പോൾ മോർണിംഗ് ഡ്യൂട്ടിയാണ്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ ഡെയിലി മോർണിംഗ് ഡ്യൂട്ടിയാണ്. അപ്പോൾ അതിന് തന്നെ ഞാൻ ഉറക്കം തൂങ്ങിയാൽ പോവാറ്. അയ്യോ, പിന്നെ എൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്ന് കാണിക്കാൻ വേണ്ടി. ഞാൻ അധികം മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ ഫസ്റ്റ് ഫേസ് വാഷൊക്കെ ഇട്ട് നോക്കി കഴുകി അതിനുശേഷം ഞാൻ ഉപയോഗിക്കുന്ന ഒരേ ഒരു സാധനം തൻ്റെ ഹലോ വരജ്. ഹലോ വേറെ ജെല്ലാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കാറും. വേറെ ഒന്നും ഉണ്ടല്ല. ഓൾറെഡി പിമ്പിൾസിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് വേറെ ഒന്നും ഉപയോഗിക്കാനുള്ള ധൈര്യം എനിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, അപ്പം ഞാൻ അലോവേര ഇട്ടു. ഇനി ഇടാൻ പോകുന്നത് ഞാൻ ഇടുന്ന ക്രീം ഫെയ്ഡ് ഔട്ടാണ് കേട്ടോ. ഏകദേശം ഒരു 8 വർഷത്തോളമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ക്രീം ഇത് തന്നെയാണ്. അതിനുശേഷം ഞാൻ ലിപ്പിൽ ഓൾറെഡി കുറച്ച് വാസലിനോ ലിപ്ബാമോ എന്തെങ്കിലും ഉപയോഗിക്കും. കൈ കിട്ടുന്ന ഏതാണോ അത് ഉപയോഗിക്കും. ഇനി അടുത്തത് ഒരു നോർമൽ ഒരു BB ക്രീമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മേക്കപ്പ് ഇട്ട് പോയാലും ഫുള്ള് എന്താണ് പൊങ്കാലയുടെ സമയമാകുമ്പോഴത്തേക്കും അതിൻ്റെ ഫുള്ള് പുകയായിരിക്കും ഇവിടെ. ഇതൊക്കെ അതിൽ ഒലിച്ചു പോകും. എങ്കിലും ജസ്റ്റ് ഒന്ന് ഇട്ടേക്ക. ഞാൻ ഇടയ്ക്കൊന്ന് ഗ്ലാസ്സിലൊന്ന് നോക്കിയോട്ടെ. ഇതിൽ നോക്കി എനിക്ക് ഇങ്ങനെ മേക്കപ്പ് ഒന്നും ഇട്ട് ശീലമില്ലാത്തത് കൊണ്ട്. ഓക്കെ, BB ക്രീം ഇട്ട് കഴിഞ്ഞു. വലുതായിട്ടൊന്നും ഇടില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. ഒരു കോംപാക്ട് പൗഡർ ഇത്രേ ഉള്ളൂ. വലിയ സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല ഞാൻ. കോംപാക്ട് പൗഡർ ഇടും. അപ്പൊ
അപ്പോൾ ഞാൻ കോമ്പാക്ട് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ അതിന് ശേഷം ഞാൻ ഉപയോഗിക്കുന്നത് കണ്ണ് എഴുതാൻ പോവാണ് കേട്ടോ. ഒരു ഐലൈനർ, ഒരു എന്തുവാ മസ്കാര, ഇത് രണ്ടും ഞാൻ എഴുതിയിട്ട് വന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കണ്ണ് എഴുതി മസ്കാര ഇട്ടു. ഇതൊക്കെ പോവും എങ്കിലും പോണ സമയത്ത് ഒന്ന് സുന്ദരിയായിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇനി അടുത്തത് ഞാൻ ഐബ്രോ ലൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഐബ്രോ ലൈൻ ചെയ്തിട്ട് കാണാം കേട്ടോ. ഐബ്രോ ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്തു. ഇനി അടുത്തത് ഒരു പൊട്ട് കുത്തുക. ഒരു റെഡ് പൊട്ട് വയ്ക്കണം എന്നാണ്, പക്ഷെ എൻ്റെ കയ്യിൽ റെഡ് പൊട്ട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം ഞാൻ ഉപയോഗിക്കാറില്ല. ഒരു ലിപ്സ്റ്റിക്കാണ് റെഡ് കളർ, അപ്പോൾ അത് വച്ചിട്ട് ഒരു പൊട്ട്, ഒരു ഡ്യൂപ്ലിക്കേറ്റ് പൊട്ട് നമുക്ക് വെച്ച് കൊടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് പൊട്ട് റെഡി. ശരിയായിട്ടില്ല, കറക്റ്റ് റൗണ്ടെന്ന് വരയ്ക്കാൻ എനിക്ക് അറിയത്തില്ല. അത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് റൗണ്ടൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. ഞാൻ ചെറുതായിട്ടൊന്ന് ലിപ്പ് ലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്ര ജനറൽ ഇനി ഹെയർ ടൈറ്റ് ചെയ്യുക, പരിപാടി കഴിഞ്ഞു. അപ്പം ഞാൻ റെഡിയായി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്തതേ ഉള്ളൂ ഹെയർ, കാരണം അവിടെ ചെന്ന് പൊങ്കാല തുടങ്ങുന്ന സമയത്ത് ഒന്നും ബൺ ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ ഹെയർ ഒന്ന് ഡ്രൈ ആവാനുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ടുകൊണ്ട് പോവുകയാണ്. അവിടെ ചെന്നതിന് ശേഷം ഒന്ന് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ റെഡിയായി. ഇപ്പം എൻ്റെ ഫുൾ ഡ്രസ്സ് കാണാൻ വലിയ പാടായിരിക്കും. ഇതാണ് ഡ്രസ്സ്. ഒരു സ്കേർട്ടും ടോപ്പുമാണ്. ലൈറ്റിൻ്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് വലിയ പാടാണ്. അപ്പോൾ ഓക്കെ, ഇനി ഞാൻ എൻ്റെ സിസ്റ്ററിനോട് വിളിച്ച് നോക്കട്ടെ. അവൾ കസിൻ സിസ്റ്ററും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് ഇറങ്ങണം. അപ്പോൾ ഇതാണ് കേട്ടോ പൊങ്കാലയ്ക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു എന്താണ് ഒരു ബാഗിനകത്ത് കുറച്ച് അത് പൊങ്കാലയ്ക്ക് കൊണ്ടുള്ള കൊതുമ്പ്, പിന്നെന്താണ് അതിനുവേണ്ടിയുള്ള പാത്രം, ഇതെല്ലാം ഞാൻ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ടു വീലറിലാണ് കേട്ടോ വന്നത്. അപ്പോൾ അവിടെ നിന്ന് നേരെ ക്ഷേത്രത്തിലെത്തി. അപ്പോൾ ഓൾറെഡി ആൾക്കാരും തിരക്കും ബഹളമൊക്കെ ആയി കഴിഞ്ഞു. സിസ്റ്ററും അതിന് മുന്നേ എത്തി. അവൾ ഓൾറെഡി രണ്ട് ദിവസം മുന്നേ പോയതിനെ ഞങ്ങൾക്ക് പൊങ്കാല ഇടേണ്ട അടുപ്പെല്ലാം പിടിച്ചു വെച്ചു കേട്ടോ. കാരണം ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൻ്റെ പറമ്പെന്ന് പറയുന്നത് കുറച്ച് വലുതാണ്. അപ്പോൾ നാല് സൈഡിനും ഈ ക്ഷേത്രത്തിൻ്റെ എന്നാൽ ഭാരവാഹികളുണ്ടല്ലോ, അവർ കുറേശ്ശെ കുറേശ്ശെ അടുപ്പിട്ട് വേണം. ഒരു മൂന്ന് ദിവസം നാല് ദിവസം മുന്നേ തന്നെ ഓരോ സൈഡ് ഓരോ സൈഡായിട്ട് അടുപ്പുകൾ കൂട്ടി തുടങ്ങും. അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുന്നേ തന്നെ പോയി കുറച്ച് കുട്ടിക്കലങ്ങൾ മേടിച്ച് എത്ര അടുപ്പ് വേണോ, കുറച്ച് തണലുള്ള സ്ഥലം നോക്കി ആ അടുപ്പിൽ കുട്ടിക്കലത്തിൽ ഞങ്ങളുടെ പേരെഴുതി വച്ചിട്ട് വരും. അങ്ങനെയാണ് സാധാരണ പിടിക്കാറ്. കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ ഞാനും കുഞ്ഞേയും പോയി ക്ഷേത്രത്തിനകത്ത് കയറി തൊഴുതു. തൊഴുതിട്ടൊക്കെയാണ് കേട്ടോ ഇപ്പോൾ പുറത്തിറങ്ങിയത്. കാരണം നല്ല ക്യൂ ഉണ്ടായിരുന്നു. ക്യൂവിൽ നിന്ന് അകത്ത് കയറി നല്ലപോലെ തൊഴുതു തിരിച്ചിറങ്ങി. തിരിച്ചിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ പൊങ്കാലയ്ക്കുള്ള ടൈമായി.
അപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത് നിന്ന് അടുപ്പിൽ ഞങ്ങളുടെ പാത്രവും വെള്ളവും എല്ലാം സെറ്റാക്കി വെച്ച് റെഡിയായി നിൽക്കുമ്പോഴത്തേക്കും ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഭണ്ഡാരടുപ്പിൽ പൊങ്കാലയിടുക. അപ്പോൾ ആ ഭണ്ഡാരടുപ്പിൽ നിന്നും എടുത്തുകൊണ്ട് വരുന്ന തീയാണ് ഈ ഓരോ പൊങ്കാലയ്ക്ക് നമ്മൾ പകർന്ന് പകർന്ന് കൊടുക്കുന്നത്. അങ്ങനെ തീയൊക്കെ കത്തിച്ചു, എൻ്റെ വെള്ളമൊക്കെ തിളച്ചു തുടങ്ങി. ഈ സമയത്തൊക്കെ വീടിയെടുക്കുന്നു പറയുക വലിയ ബുദ്ധിമുട്ടാണ്. കാരണം തീ കൊളുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത് നല്ല തുറന്ന് കിടക്കുന്നൊരു പ്രദേശമാണ്, അപ്പം കാറ്റ് വരുമ്പോൾ തന്നെ തീ ആളിക്കത്തും. അതിൻ്റെ കൂടെ ഇത്രയും പൊങ്കാലയാകുമ്പം നല്ല പുകയാണ്, എല്ലാവരും കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഞാൻ ഈ മൊബൈലെടുത്ത് എങ്ങനെയൊക്കെയോ ഷൂട്ട് ചെയ്ത് വെച്ച കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഞാൻ ഇതിലൊക്കെ ആഡ് ചെയ്ത് വെച്ചേക്കണേ. ഞാൻ പാൽപ്പായസമാണ് ഇട്ടത്. എങ്ങനെയാണ്, വെള്ളം ഒഴിച്ചു തിളച്ച് കഴിയുമ്പോഴത്തേക്കും വൈറ്റ് റൈസ് ഇടുന്നു. അത് കുറച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്കും എന്താണ്, ഞാനതിൽ പാലൊഴിച്ചു, പഞ്ചസാര ഇട്ടു, നെയ്യ് ഒഴിച്ചു, കുറച്ചു കിസ്മിസ് ഇട്ടു, ഇതെല്ലാം ഇട്ടു. പൊങ്കാല വെന്ത് കഴിഞ്ഞു. വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലരൊക്കെ ചെയ്യുന്നതുണ്ട് ഈ മണ്ടപ്പുറ്റ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടല്ലോ, അപ്പോൾ എൻ്റെ സിസ്റ്റർ മണ്ടപ്പുറ്റും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവളെ പൊങ്കാല ഓൾറെഡി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഏകദേശം 1 അവർ വീണ്ടും ടൈമുണ്ട് പൊങ്കാല നേദിക്കുന്ന സമയത്തിന്. അപ്പോൾ ആ സമയത്തിനാണ് ഈ മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇരുന്ന് മടുത്തത് കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി നടപ്പ് തുടങ്ങി. നടന്ന് നടന്ന് അവിടെ ഫുഡ് കൊടുക്കും, എന്താണ് ഐസ്ക്രീം കൊടുക്കും, നമുക്ക് വേണ്ട സർവത്ത്, വെള്ളം, മോര്, ഈ വക സാധനങ്ങളെല്ലാം പല പല സൈഡിനായിട്ട് ഇങ്ങനെ പൊങ്കാല ഇടാൻ വരുന്നവർക്ക് ഓരോ ഭക്തരുടെ വഴിപാടായിട്ടൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം ഞങ്ങളും സർബത്തും വെള്ളമൊക്കെ കുടിച്ചു. ഫുഡൊന്നും മേടിക്കാൻ പോയില്ല, കാരണം ഈ ചൂടത്ത് അവിടെ ഇവിടെയൊക്കെ പോയി ക്യൂ നിന്ന് ഫുഡ് മേടിച്ച് കഴിക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഫുഡൊന്നും മേടിച്ച് കഴിക്കാൻ പോയില്ല. പക്ഷെ ഇത്തവണ കുറേയൊക്കെ കല്ലുകളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു, കുറേ സ്ഥലത്തൊന്നും പൊങ്കാല ഇല്ലാണ്ടായിപ്പോയി. കാരണം നല്ല വെയിലാണ്, നമുക്ക് പറയാനും പറ്റില്ല, വെയിലാണ് അവിടെ. കണ്ടോ, ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല വെയിലാണ്. അപ്പോൾ പരമാവധി ഞങ്ങൾ കുറേ ആളുണ്ട് അമ്പലത്തിൻ്റെ ചുറ്റും, അപ്പോൾ അതിൻ്റെ സൈഡിനാണ് കൂടുതൽ പേര് നോക്കാറ്. അപ്പോൾ സെൻറ്ററിലൊക്കെ നിൽക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. അത് കഴിഞ്ഞ് കറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ, കുറേ ഫ്രണ്ട്സിനെ കണ്ട്, ഞങ്ങളെല്ലാവരും കൂടി നിന്ന് കുറച്ച് നേരം സംസാരിച്ചു, ഫോട്ടോസൊക്കെ എടുത്തു. ആ ഫോട്ടോസൊക്കെയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.